ആവേശത്തിലേക്ക് നടന്നെടുക്കുകയാണ്, തുള്ളിക്കയറുകയാണ്. അതെ, നമ്മൾ കാത്തിരുന്ന ആ പുലികളിയുടെ ആ നിമിഷങ്ങളിലേക്ക് തൃശൂർ നഗരം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആദ്യ സംഘം ഇതാ നമുക്ക് പിന്നിലായി. സീതാറാം മിൽ ദേശത്തിന്റെ പുലികളി സംഘം എം ജി റോഡിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അവർക്ക് അവരുടെ പ്ലോട്ട് അതിന് മുൻപിലായിട്ട് പുലികൾ, പല നിറത്തിലുള്ള പുലികൾ, മഞ്ഞപ്പുലികളും ചുവന്ന പുലികളും നീലപ്പുലികളും കരിപ്പുലികളും തുടങ്ങി തൃശൂരിന്റെ തനതായിട്ടുള്ള പല കാഴ്ചകളും നമുക്ക് ഈ ഒരു സംഘത്തിൽ കാണാം. അവർ ആ പരമ്പരാഗത താളത്തിനെ ചുവടുവെച്ച് അരമണി കിലുക്കി വയറുകുലുക്കി ആ അവരുടെ നൃത്ത ചുവടുകളിൽ തൃശൂർ നഗരം തന്നെ ഇനി ആസ്വാദനത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ്. തൃശൂരിന്റെ ആ ഓണാഘോഷങ്ങൾക്ക് വർണ്ണശബളമായ ഒരു പരിസമാപ്തിയാണ് ഈ ഒരു പുലികളിയോടെ നമുക്ക് കാണാനാവുക. കാലങ്ങളായി തുടരുന്ന പതിവ് അത്, തൃശൂരിന്റെ ആഘോഷങ്ങൾ, തൃശൂരിന്റെ സാംസ്കാരിക ചരിത്രത്തിന് തന്നെ ഭാഗമായിട്ടുള്ള, അതിന്റെ ചരിത്രത്തിൽ പലയിടങ്ങളിലും ഇടം പിടിച്ചിട്ടുള്ള, പല പാരമ്പര്യങ്ങളെയും കോർത്തിണക്കിക്കൊണ്ടുള്ള, ഗ്രാമീണതയും അതുപോലെ തന്നെ ആധുനികതയൊക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള വലിയ ഒരു സന്ദേശം ആ കലാരൂപം പ്രേക്ഷകർക്ക് ആസ്വാദകർക്ക്. ഈ പുലിക്കൂട്ടത്തിലുള്ളവർ നേരത്തെയും പുലികളി, അതായത് ഈ മാസം തന്നെ അല്ലെങ്കിൽ ഈ ആഴ്ച തന്നെ പലയിടത്തും പുലികളി കളിച്ച് വരുന്നവരാണെന്നുള്ളത് കൂടി നമ്മൾ ദേശീയ, അതാണ് ഈ പുലികളി എന്നതിന്റെ ഒരു ആഗോള തലത്തിലുള്ള സ്വീകാര്യതയെ കുറിച്ചാണ് പലരും പറഞ്ഞത്. നമ്മൾ ഈ പല വിയ്യൂര് ദേശക്കാരൊക്കെ പറയുന്നത് അവരുടെ ഈ പുലികളി സംഘം മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി ആ പുലികളി അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോ ഒമ്പതാമത്തെയാണെന്നൊക്കെ പറയുന്നവരുണ്ട്. ഇവിടെ ഓണക്കാലത്ത് മാത്രം ഉണ്ടായിരുന്ന ഒരു കലാരൂപം, അത് സാർവദേശീയമായി അംഗീകരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന തലത്തിലേക്ക് മാറുന്നു എന്ന് പറയുമ്പോൾ അതൊരു സാംസ്കാരിക അടയാളപ്പെടുത്തലാണ്. അതാണ് ഈ പുലികളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിന്റെ ചുവടുവെപ്പാവട്ടെ, അതിന്റെ ശൈലിയാകട്ടെ, അതിന്റെ രീതിയാകട്ടെ, മറ്റെവിടെയും നമുക്ക് ഇത്തരത്തിൽ വേറിട്ട ഒരാഘോഷത്തെ കാണാൻ കഴിയുകയില്ല. അതിന്റെ ഉത്ഭവകാലത്തുള്ള രൂപത്തിൽ നിന്ന് എത്ര മാറി, എത്രമാത്രം അത് ജനകീയമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. ഓരോ വർഷവും ഓരോ പുതിയ കാര്യങ്ങൾ ഈ പുലികളിയിലേക്ക് വരുന്നു. പുതിയ തരത്തിലുള്ള രൂപങ്ങൾ, താളങ്ങൾ, അതൊക്കെ തന്നെ ഇതിന്റെ മാറ്റങ്ങളെ കാലത്തിനനുസരിച്ച് അടയാളപ്പെടുത്തുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഈ നാടിന്റെ മുഴുവൻ ഒരാഘോഷത്തിന്റെ കാഴ്ചയുടെ ഒരു ഭാഗമാണ്. എന്നാണെങ്കിലും തൃശൂരിന്റെ ആ കാഴ്ച, അത് ഇവിടെ നേരിട്ടെത്തി കാണുമ്പോഴാണ് നമുക്ക് അതിന്റെ ആ ഒരു സ്വീകാര്യത മനസ്സിലാകുന്നത്. എത്രത്തോളം ആളുകൾ മതത്തിനപ്പുറം അത് എത്രത്തോളം സ്വീകാര്യതയുള്ളതാണ് പുലികളി എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഈ റോഡിന് ഇരുവശവും നിൽക്കുന്ന ഈ സ്വരാജ് റൗണ്ടിലേക്ക് എത്തുന്ന ആളുകളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എത്രത്തോളം സ്വീകാര്യതയാണ് തൃശ്ശൂരുകാര് അല്ലെങ്കിൽ കേരളക്കര ഈ പുലികളിക്കടക്കം നൽകുന്നത് എന്നുള്ളത് തന്നെയാണ്. ഈ പൊരുവെയിലും ഒട്ടും ചോരാതെ അതിന്റെ തനിമ നിലനിർത്തുന്നതിന് വേണ്ടി ഒരാൾ പോലും വീട്ടിൽ ഈ 2 മണിക്കൂറിന് വേണ്ടിയിട്ടാണ് രാവിലെ മുതൽ അവർ നിൽക്കുന്ന. നമ്മൾ രാവിലെ ലൈവ് കൊടുത്തപ്പോൾ കണ്ടതാണ്, ഒരേ നൃത്തമാണ്. അതിന് വേണ്ടിട്ട് അത് അവർ സമ്മതിച്ചേ പറ്റുള്ളൂ അല്ലേ. നാളത്തെ അവരുടെ പ്രയത്നമാണ്. അതെ, ഈ 2 മണിക്കൂറിന് വേഷം കെട്ടുന്നവർ മാത്രമല്ല, അതിന് വരക്കാനിരിക്കുന്നവര്, അവരുടെ കൂടെ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന എല്ലാവരും നമ്മൾ എടുത്തു പറയണം. പിന്നെ ഒപ്പത് കാണാമെന്ന ആൾക്കാർ ഈ വെയിലത്ത് അവർ നിൽക്കുന്നുണ്ടല്ലോ അല്ലേ. അങ്ങനെ തന്നെയാണ് ആ ആളുകളുടെ അവരുടെ പ്രയത്നം. അത് ഈ 2 മണിക്കൂറിലേക്ക് ഒതുങ്ങുന്നതല്ല എന്നുള്ളതാണ്. ഒരു വർഷം മുൻപ് തുടങ്ങിയ ഒരു പ്രയത്നം, അത് പല കാരണങ്ങളാൽ, പ്രകൃതി ദുരന്തമാകട്ടെ എന്തുമാകട്ടെ, അത് ആ കാരണങ്ങളാൽ മാറ്റിവെക്കേണ്ടി വരുമോ എന്ന ഭയവും ആശങ്കയും അവർക്കത് ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം മാറുന്ന ഒരു സമയം. നേരത്തെ അനുമോദേട്ടം പറഞ്ഞ പോലെ തന്നെ ആവശ്യമാണിത്. നമുക്ക് എപ്പോഴും സങ്കടവും ദുരന്തവും അല്ല കേൾക്കണ്ടേ. ഇടക്ക് നമ്മൾ വയനാടിന്റെ ആവശ്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം, അവരുടെ കൂടെ നിൽക്കണം. പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ആഘോഷം, ഒരു ഒത്തുകൂടലൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കതൊരു എന്താ പറയാ, നല്ലൊരു മനസ്സിന് സന്തോഷമാണ്. വൈബ് വിതറുക എന്നുള്ളതാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതാ സ്വരാജ് റൗണ്ടിലേക്ക് അടുക്കുമ്പോ പുലിയുടെ താളലേ, താളത്തിന്റെ ചെണ്ടയുടെ താളം അത് കൂടുകയാണ്. ആ താളത്തിനൊത്ത അവർ ചുവട് വെക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇനി കുറച്ചുകൂടി അടുത്തുനിന്ന് കാണാം. ഒപ്പം എല്ലാ സൈഡിൽ നിന്നും ഇനി വരാൻ തുടങ്ങും അല്ലെ. ഓരോ ദേശത്തു നിന്നും 7 ദേശങ്ങളിൽ നിന്നായി 400 പുലികളാണ് ഈ റൗണ്ടിലേക്ക് എത്തുന്നത്. തൃശ്ശൂര് പുലി ഇറങ്ങി. തൃശ്ശൂര് പുലി ഇറങ്ങി എന്ന് പറയുമ്പോ ഇന്ന് തൃശ്ശൂര് ശരിക്കും ഒരു പുലി ഇറങ്ങി. അപ്പോ അതെ അതെ, അപ്പൊ നമ്മള് റിപ്പോർട്ട് ചെയ്യുമ്പോ എപ്പോഴും തൃശ്ശൂര് പുലി ഇറങ്ങി എന്ന് പറയുമ്പോ ഈ പുലികളല്ലാതെ ശരിക്കും ഒരു പുലി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ഒറിജിനൽ ആണ് പറഞ്ഞു കൊടുക്കണ്ടേ. അതെ, അതാണ് ഒറിജിനൽ പുലിയാണ് എന്ന പേരിൽ നമ്മൾ പ്രേക്ഷകരിലേക്ക് ആ വാർത്ത എത്തിച്ചിട്ടുണ്ട്. എന്തായാലും തൃശ്ശൂർ ആകെ ഇളകി
നൽകിയിരിക്കുകയാണ്. അനുമോദ, തൃശൂരിന്റെ പുലിക്കളി, സ്വന്തം പുലിക്കളി, നമ്മള് രാവിലെ മിനിസ്റ്ററോട് സംസാരിച്ചു, മിനിസ്റ്റർ പറഞ്ഞൊരു കാര്യം പുലികളി എന്ന് പറയാറുണ്ട്. പുലികളി അത് തിരുത്തിയിരിക്കുക, പുലിക്കളി എന്ന് തന്നെ പറയണം. രാജേട്ടനെ നമ്മള് മിനിസ്റ്റർ പറഞ്ഞത് ശരിയാ. അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം പറഞ്ഞു. പണ്ടൊരു യേശുദാസ്, യൂസഫ് അലി കേച്ചേരി എഴുതിയ ഒരു പാട്ട് യേശുദാസ് പാടിയത് പോലും തൃശൂരുകാർ അങ്ങനെയല്ല, മൂന്നാം ഓണമല്ല നാലാം ഓണത്തിന്റെ അന്നാണ് പുലിക്കളി. അതേപോലെ പ്രൊനൗൺസിയേഷൻ തിരുത്തി. അത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു അടയാളപ്പെടുത്തലാണ്, ഒരു കാലത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിന്റെ അടയാളപ്പെടുത്തലാണ് ഈ പുലിക്കളി എന്നുള്ള കലാരൂപം. കുമ്മാട്ടിയേക്കാൾ ഇതിനൊരു സ്വീകാര്യത കിട്ടുന്ന എന്താന്ന് വെച്ചാല് മറ്റൊരു തരത്തിൽ കൂടുതൽ പറയേണ്ടതുണ്ട്, എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ഇതിന്റെ ഭാഗമാവുന്നുണ്ട്. ഒരു കാലഘട്ടത്തില് ആഘോഷങ്ങൾ വരുമ്പോൾ ചില സമുദായക്കാർ മാത്രം മാറി നിൽക്കുകയും ചില പൂരമൊക്കെ ചില സ്വാഭാവികമായിട്ടും പൂരമാണെങ്കിൽ അതിൻ്റെതായ രീതിയിലുള്ള പരമ്പരാഗതമായ ശൈലിയിലാണ് ആഘോഷിക്കുക. പക്ഷെ പുലിക്കളി അങ്ങനെയല്ല, എല്ലാവരുടേതുമാണ്. ഇവിടെ യാതൊരു വേർതിരിവോ ആരും ആരാണോ വേഷം കെട്ടുന്നതെന്ന് അറിയില്ല, ആരാണ് ചുവട് വയ്ക്കുന്നതെന്ന് അറിയില്ല, ആരാണ് താളമിടുന്നതെന്ന് അറിയില്ല. അപ്പോഴിത് എല്ലാവരുടെയും ഒരു കൂട്ടായ്മയുടെ, ജാതി മതങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു കൂട്ടായ്മയുടെ ഒരു ആഘോഷമാണ് ഈ പുലിക്കളി എന്നുള്ളത്. സ്വാഭാവികമായിട്ട് അതുകൊണ്ട് തന്നെ പൂരത്തിന് അതിൻ്റെ ഒരു തലത്തിലുള്ള പ്രാധാന്യമുണ്ടെങ്കിലും പുലിക്കളിക്ക് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സാർവജനികതയുടെ ഒരു സ്വീകാര്യത അടയാളപ്പെടുത്തലാണ്. അതുകൊണ്ടാണ് ഈ ഒരു പുലിക്കളിയുടെ പ്രാധാന്യം നമ്മൾ തൃശ്ശൂരുകാർക്ക് മറ്റുള്ളതിനേക്കാൾ കൂടുതൽ അറിയുന്നതും ഈ ഒരു ദുരന്തമുണ്ടായി അതിന്റെ വേദനയിൽ നിൽക്കുമ്പോഴും അത് ഒഴിവാക്കരുതെന്ന് അവർ അഭ്യർത്ഥിക്കുന്നതിന്റെ കാരണവും ഇതൊക്കെ ഒരു അടയാളപ്പെടുത്തലാണ് എന്നുള്ളതുകൊണ്ടാണ്. നമുക്ക് ഓരോ ഘട്ടങ്ങളിലും ആ പുലികളുടെ ആ ചുവടുവെപ്പിനനുസരിച്ച് ഇനി ആളുകളൊക്കെ താളം പിടിക്കുന്നത് കാണാം. ഈ പെരുവനം കുട്ടന്മാരാര് ആ തായമ്പകയുടെ മേളപ്പെരുക്കത്തിൽ കൊടുമുടി കയറുന്ന അതേപോലെ ഇനി ആ താളത്തിനനുസരിച്ച് എന്ന് പറഞ്ഞ് ആളുകൾ താളം പിടിക്കുന്നത് കാണാം. അത്രമാത്രം സ്വീകാര്യത, അത്രമാത്രം കാത്തിരിപ്പാണ്. സുനിൽകുമാർ സാർ വന്നപ്പോ പറഞ്ഞു, ഒരു ഗ്രാമീണതയുടെ സൗന്ദര്യമാണ് തൃശ്ശൂരിന്. കാരണം ഈ ഗ്രാമങ്ങൾ എപ്പോഴും ഒന്നിച്ച് നിൽക്കണം, നഗരങ്ങൾ പോലെ അല്ലല്ലോ, കുറച്ചുകൂടി ഐക്യം അതുണ്ട്, അത് കറക്റ്റാണ്. ഇപ്പോഴാണ് കുറച്ചുകൂടി ആ ഒരു വൈബ് വരുന്നത് അല്ലേ. ദേശം എന്ന് പറയുന്നതിന്റെ ഒരു വൈകാരികതയുണ്ടല്ലോ. തൃശ്ശൂർ ഒരു നഗരമല്ലല്ലോ, തൃശ്ശൂർ ഒരിക്കലും നമ്മളെ മറ്റ് ജില്ലകളെ പോലെ ഒരു നാഗരിക സംസ്കാരത്തിന്റെ ഒരു ദേശം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയാണ്. ഒരു ദേശം അവിടെ ക്ഷേത്ര സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് ദേശം എന്നുള്ളത്. ഏറ്റവും അധികം അമ്പലങ്ങളുള്ള ഒരു നഗര തലസ്ഥാനമാണ് തൃശ്ശൂർ. ഇവിടെയാണ് ഏറ്റവും അധികം ക്ഷേത്രങ്ങളുള്ളത്. ഇവിടെ ഓരോ ക്ഷേത്രത്തിനും അതിൻ്റെതായ പരിധികളുണ്ട്. അതാണ് ഈ ദേശത്തിന്റെ ഒരു കണക്ക് വരുന്നത്. ഈ പറഞ്ഞ ദേശങ്ങൾക്ക് ഓരോ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ഇതെല്ലാമെങ്കിലും പോലും പുലികളിയിലേക്ക് വരുമ്പോൾ അവിടെ എല്ലാവരുടെയും ഒരു സ്വീകാര്യത, എല്ലാവരുടെയും ഒരു ഉൾക്കൊള്ളലാണ് നമുക്ക് കാണാനാവുന്നത്. ശരിക്കൊരു കമ്മ്യൂണിസ്റ്റ് ആഘോഷമാണ്. നിൽക്കുന്ന സ്ഥലം സ്പേസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്, ആളുകൾ ഇങ്ങനെ കൂടി കൂടി വരുന്നത് നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ തിരിച്ചു വരുമ്പോഴുള്ളത് പക്ഷെ ആളുകൾ കേറി കൂടി കൂടി വരുന്നുണ്ട്, ഓരോ സമയം കഴിയുന്നതും നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്, വിദേശികൾ ഉൾപ്പെടെ ഉണ്ടെന്നുള്ളതാണ്. അതാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പോകുമ്പോ സൈഡിൽ കൂടെ ഒതുങ്ങി നിന്ന് അവരൊക്കെ ഇപ്പൊ കളിക്കാൻ ഇറങ്ങി, താളം തുടങ്ങിയപ്പോ മൈക്ക് പിടിച്ചുകൊണ്ടാണ് വലിയ താല്പര്യം ഉണ്ടാവില്ല. അവര് നമ്മളെ കാണാൻ നിൽക്കുന്നവരല്ല, അവരവിടെ അവരെ ആഘോഷം കാണാൻ നിൽക്കുന്നവരാണ്. അപ്പോ നമ്മൾ നോക്കിയും കണ്ടത് നിന്നില്ലെങ്കിൽ ആളുകൾ ചിലപ്പോൾ തള്ളിയിട്ട് നോക്കുക. അത് നോക്കി കണ്ട് നിൽക്കുന്നത് നമ്മളെ ആരോഗ്യം നോക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തം. വലിയ ആൾക്കൂട്ടം, അത് എനിക്ക് തോന്നുന്നൊരു ഈ പൂരം, പൂരവും ശരിക്കും നേരിട്ട് കണ്ടിട്ടില്ല ഞാൻ പൂരം കണ്ടിട്ടില്ല. തൃശ്ശൂരുമായിട്ടൊരു അതെ, അടുത്ത തവണ അതും പരീക്ഷിക്കണമെന്ന്. കാരണം ഇവരുടെ ഒരു സ്നേഹവും വരവേൽപ്പും, നമ്മളൊരു സ്ഥലത്തേക്ക് നമുക്കൊന്നും അറിയാത്ത ആളുകളാണെങ്കിൽ പോലും ചെന്നാൽ അവരെ ഒരു സ്വീകാര്യത ഉണ്ടല്ലോ, അത് നമുക്ക് അതിഥികളെ സ്വീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു ഒരാളിങ്ങി ഇറങ്ങി തരിക, അവർ നമ്മളോട് എല്ലാ കാര്യങ്ങളും പറയുക, അവരുടെ ദേശത്തെക്കുറിച്ച് പറയുക, എത്ര പുലികളുണ്ടെന്ന് പറയുക, നമ്മൾ അഭിമാനത്തോടെ അതെ ശരിക്കും ചോദിക്കുകയേ വേണ്ട എന്നുള്ളതാണ് തൃശ്ശൂരിന്റെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. വളരെ അഭിമാനത്തോടെയാണ് അവർ പങ്കുവെക്കുക. അവരുടെ അവർക്ക് അതിനെക്കുറിച്ചുള്ള അറിവ്, അവർക്ക് അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വളരെ അഭിമാനത്തോടെ അവർ എല്ലാവരോടും പങ്കുവയ്ക്കുന്നു. അപ്പം അത് സ്വീകാര്യതയാണ്. അവരെ നമ്മൾ അംഗീകരിക്കുന്നതോടൊപ്പം അവർ നമ്മളെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അവരെ ആദിത്യ മര്യാദയുടെ അടയാളം കൂടിയാണ്. അതുകൊണ്ടാണ് ഈ പണ്ട് ബ്രിട്ടീഷുകാർ എന്നോ കളിച്ച ഒരു കളിയെ ഇന്ന് ഒരു നാടിനെ തന്നെ അടയാളപ്പെടുത്തുന്ന ഒരു കളിയായിട്ട്, ഒരു ആഘോഷമായിട്ട് നാട് ഉൾക്കൊള്ളുന്നതിൻ്റെ കാരണം തന്നെ ഈ സാർവ സ്വീകാര്യതയാണ്. അപ്പോൾ എല്ലാത്തിനും നല്ലത് സ്വീകരിക്കുക, അതിനെ ഏറ്റവും നല്ലത് ഉപയോഗിക്കുക. എനിക്കൊരു സംശയമുള്ളത്, ഈ ദേശങ്ങൾക്കൊപ്പം ഈ പുലിക്കളി തീമിന്റെ പുറകില് അതേ ദേശക്കാർ വരും, അങ്ങനെ ഒരു ചടങ്ങുണ്ടോ? അതോ അവരൊക്കെ നേരത്തെ ഇവിടെ തന്നെ വന്ന് സ്വരാജ് ഗ്രൗണ്ടില് തമ്പടിക്കാറുണ്ടോ?
പറയാന്ന് വെച്ചാല് നമുക്ക് ഇത് ഇവരെ നമുക്ക് ഒരുപാട് നേരം ഈ റോട്ടിലൂടെ നടത്താൻ കഴിയില്ല, വാഹനങ്ങളിൽ വേണം കൊണ്ടുവരാൻ. സ്വാഭാവികമായിട്ടും വാഹനങ്ങളുടെ ആവേശത്തോടെ കമ്മിറ്റിക്കാർ വരും, ദേശക്കാർ വരും. അപ്പോൾ ഇതൊരു നടന്നു വരികയാണെങ്കിൽ നമുക്ക് ഘോഷയാത്രയായിട്ട് പറയാൻ പറ്റും. ഇത് നമ്മളിന്ന് കണ്ട സീതാറാമത്തിന് ഇങ്ങോട്ട് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ ഉണ്ട്. ഇത്രയും ദൂരം വാഹനങ്ങൾ വന്നതിന് ശേഷമാണ് അവർ ഈ ഒരു ഘോഷയാത്രയുടെ ഭാഗമായിട്ട് പോകുന്നത്. മാത്രമല്ല, ഈ അച്ചടക്കം എന്ന് പറഞ്ഞത് ഈ ഘോഷയാത്രയുടെ ഒപ്പം നിൽക്കുന്നവരോട് പാലിക്കേണ്ട ഒന്നാണ്. കാരണം ഇതൊക്കെ മാർക്കിടുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ പുലികളി ഏറ്റവും മനോഹരമായിട്ട് അത് മുന്നോട്ട് പോകുന്നുണ്ടോ? മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലാതെ അവർക്ക് വഴിയൊരുക്കുക എന്നുള്ളത് കൂടി നമുക്ക് നമ്മുടെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. മാധ്യമങ്ങളാണ് എങ്കിൽ പോലും ഇവർക്ക് തടസ്സം ഉണ്ടാക്കാത്ത രീതിയിലുള്ള വഴിയൊരുക്കുക എന്നുള്ളതുകൊണ്ട് അപ്പൊ കൂടുതലായിട്ട് മുന്നിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. അനുമോദം. സ്നേഹസ്കർമ്മം നിർവഹിക്കുന്നതിന്റെ പിറകിലേക്ക് ആളുകൾ അണിനിരക്കണം എന്നുള്ളത് അറിയിക്കുകയാണ്, സംഘാടക സമിതിക്ക് വേണ്ടി അറിയിക്കുകയാണ്. ഇന്ത്യ
ഉണ്ടാവും.